احدهما او كلاهما فلا تقل لهما افن പ്രായമെത്തിയ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ട് എങ്കിൽ അവരോട് നീ ചേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല എന്നൊരു വാക്ക് പോലും ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് എന്തു ചെയ്യാൻ പാടില്ല അത് ആക്ഷേപമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ട് നമ്മളോട് പറഞ്ഞു അവരോട് നീ സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കണം നീ കാരുണ്യത്തിൻ്റെ ചിറക് അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കണം എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് കാരുണ്യത്തിൻ്റെ ചിറക് അല്ലെ ഒരു പരുന്ത് ഒരു പിന്നെ കോഴിക്കുട്ടിയെ റാഞ്ചാൻ വേണ്ടി വരുമ്പോൾ ആ കോഴിയുടെ കുട്ടികളെയെല്ലാം ആ അമ്മ ആ തള്ളക്കോഴി അതിൻ്റെ ചിറകിലേക്ക് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ നീ എന്ത് ചെയ്യണം ആ ഉമ്മയുടെ പ്രയാസങ്ങൾ വേദനകൾ ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എല്ലാത്തിനും നീ ഒരു തണലാകണം ചെറുകു നീ അവർക്ക് വിരിച്ചു കൊടുക്കണം അള്ളാഹുബാൻ കൽപ്പന എന്താ പറഞ്ഞത് എന്താ അള്ളാഹുസുബൻ താല ഇത് പറഞ്ഞത് അവരോട് നീ പെരുമാറുമ്പോൾ അവരോട് നീ സംസാരിക്കുമ്പോൾ അവരോട് നീ ഇടപഴകുമ്പോൾ ഇടപഴകണം എന്നതാണ് അള്ളാഹുസുബനു നമ്മളോട് കൽപ്പിച്ചത് എന്നിട്ടൊരു പ്രാർത്ഥന പഠിപ്പിക്ക ആ ഉമ്മക്കും വാപ്പക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥന എൻ്റെ ഉമ്മയും വാപ്പയും എൻ്റെ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതുപോലെ എന്നോട് അവർ കാരുണ കാണിച്ചതുപോലെ കാരുണ്യം കാണിച്ചതുപോലെ അല്ലാ ആ ഉമ്മക്കും വാപ്പാക്കും നീ കരുണ കാണിക്കണേ അല്ല അല്ലാന്നോട് നമ്മൾ പറയാ അല്ല എന്റെ ഉമ്മക്കും വാപ്പക്കും നീ കരുണ കാണിക്കണം എന്നിട്ട് ഏതുപോലെ കരുണ കാണിക്കണം എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഉമ്മയും വാപ്പയും എന്നോട് കരുണ കാണിച്ചതുപോലെ അപ്പൊ അവരുടെ കാരുണ്യം എത്രയാ അവർ നമ്മളോട് കാണിച്ച ദാക്ഷിണ്യം എത്രയാ അവർ നമ്മളോട് കാണിച്ച ദയ എത്രയാ അവർ എത്ര വിനയാണിതരായിട്ടാണ് നമ്മളോട് പെരുമാറിയത് എന്തൊക്കെ പ്രയാസങ്ങൾ എന്തൊക്കെ പ്രതിസന്ധികൾ എന്തൊക്കെ വേദനകൾ ഉമ്മ സഹിച്ച വേദന ലോകത്ത് ആരെങ്കിലും സഹിച്ചിട്ടുണ്ടോ ഉപ്പനുഭവിച്ച വേദന നമ്മൾ എന്ത് ചോദിച്ചാലും വാങ്ങിത്തരുന്ന നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരുന്ന നമ്മുടെ പൊന്നുപ്പ ആ ഉമ്മയും വാപ്പയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതുപോലെ പ്രയാസങ്ങൾ അനുഭവിച്ചതുപോലെ ലോകത്തൊരാളും ഒരാളും അനുഭവിച്ചിട്ടില്ല ആര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ആര് ആര് ഏതൊക്കെ ബന്ധങ്ങൾ നമുക്ക് ഇല്ല ഉമ്മയോളം വാപ്പയോളം തുല്യരായിട്ട് ലോകത്ത് വേറൊരാൾ ഉണ്ടാവൂല അള്ളയും റസൂലും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ ഉമ്മയും വാപ്പയാകണം പത്തും പതിനെട്ടും പത്തും ഇരുപത് വയസ്സുവരൊക്കെ നമ്മളെ നമ്മളെ നമ്മളാക്കി മാറ്റിയ നമ്മുടെ ഉമ്മയും വാപ്പയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വേദനകളുണ്ട് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് അവരെല്ലാം അതിന്റെ പിന്നിൽ അത്രത്തോളം നമ്മളെ വളർത്തിയെടുക്കാൻ പക്ഷേ ആ ഒക്കെ പ്രായക്കെത്തി കഴിഞ്ഞാല് സ്വന്തം കാലിൽ ായി കഴിഞ്ഞ ഇപ്പത്തെ മക്കളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താണ് നമ്മളൊക്കെ കാത്തരക്ഷിക്കട്ടെ അല്ലേ വിനിയം നീ കാണിക്കണം ഉമ്മയുടെ മുമ്പിൽ കാണിക്കണം കാണിക്കണം ചേ എന്നൊരു വാക്ക് പോലും നീ അവരോട് പറയരുത് അവർക്ക് വേണ്ടി നീ നീ വിരിച്ചു കൊടുക്കണം ഉമ്മയും വാപ്പയും എൻ്റെ ചെറുപ്പത്തിൽ എന്നോട് കരണ് കാണിച്ചതുപോലെ എൻ്റെ ഉമ്മയോടും വാപ്പയോടും നീ കരണ കാണിക്കണേ അല്ല എന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും അള്ളാഹുസുബാൻ വത്താല് ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ സത്യവിശ്വാസികളായ ആളുകൾ നാം ബന്ധപ്പെടുന്ന ആളുകൾ

നിന്നെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരോടെല്ലാം